നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 നെയ്മർ ജൂനിയർ എഫ്സി ബാഴ്സലോണ വിട്ടുപോകുന്ന സമയത്ത് എന്തായിരുന്നു അദ്ദേഹം? അവിടെ നിന്ന് അദ്ദേഹം പാരീസിലെത്തിയതിന് ശേഷം വളർന്നുവോ അതല്ല താഴേക്ക് പോയോ? ഈ ചോദ്യത്തിന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാൻ ആരാധകരുണ്ടാവും. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, നെയ്മർ ജൂനിയർക്ക് 30 വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ അദ്ദേഹത്തിന് ബാലൻഡിയോർ പോലെയുള്ള ഫിഫ ബെസ്റ്റ് പോലെയുള്ള നേട്ടങ്ങളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. ബാഴ്സലോണ വിട്ടുപോയതിനു ശേഷം വലിയ നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാനായില്ല എന്നുള്ളത് പല വിമർശകരും മുന്നോട്ട് എടുത്തു വെച്ച് കാണിക്കുന്ന കാര്യമാണ്. നേരത്തെ തന്നെ അദ്ദേഹം PSG യിലേക്ക് പോകുന്ന സമയത്ത് ബ്രസീലിയൻ ഇതിഹാസം റിവാൾഡോ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു തിരിഞ്ഞ് നടത്തമാണ് ഇത് എന്നുള്ളത്. ഇപ്പോൾ നെയ്മർക്ക് 30 വയസ്സായിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ വിലയിരുത്തിക്കൊണ്ട് മുണ്ടോ ഡിപ്പോർട്ടിവോ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് നെയ്മർ ജൂനിയറുടെ പ്രകടനം താഴേക്ക് പോയി 2017 ശേഷം എന്നാണ്. ഡാനിയൽ ഗിൽ എഴുതിയിട്ടുള്ള ആ ഒരു ലേഖനത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത് ക്യാംനോ വിടുന്ന സമയത്ത് നെയ്മർ ജൂനിയർക്ക് പണം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം. പണത്തിന് വേണ്ടി മാത്രമായിട്ടല്ല അദ്ദേഹം ബാഴ്സലോണ വിട്ടുപോയത്. PSG ക്കെതിരെ ബാഴ്സലോണ മികച്ച കംബാക്ക് നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അന്ന് നെയ്മർ ജൂനിയർ ആയിരുന്നു അവിടുത്തെ സൂപ്പർ താരം. എന്നിട്ട് പോലും ആ മത്സരത്തിൽ തിളങ്ങിയത് നെയ്മറാണ്. എന്നാൽ പോലും മെസ്സി എന്ന് പറയുന്ന ഒരു താരം ബാഴ്സലോണയിൽ ഉണ്ടാകുമ്പോൾ അത് മെസ്സിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് നെയ്മർ ജൂനിയർ. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റ് വലിയ നേട്ടങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടം വിട്ടു പോകണം എന്നുള്ള ഒരു ധാരണയുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോയത്, ബാഴ്സലോണ വിട്ടു പോയത് എന്ന തരത്തിലാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോ വിലയിരുത്തി വെക്കുന്നത്. പക്ഷേ നെയ്മർ ജൂനിയർ അവിടം വിട്ടുപോയിട്ട് PSG യിലേക്ക് എത്തിയിട്ട് വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. 2019-20 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ വരെ PSG എത്തിയിരുന്നു. പക്ഷേ വിധി നിർണായകമായ ആ ഫൈനൽ ദിവസത്തിൽ PSG ക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. അന്ന് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബയൻ മ്യൂണിക്കിനോട് ലിസ്ബണിൽ വെച്ച് ഫൈനൽ മത്സരത്തിൽ PSG പരാജയപ്പെട്ടത്. ഒരു പക്ഷേ ആ UCL കിരീടം PSG ക്ക് നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നെയ്മറെ വിലയിരുത്തുന്നത് ഈ രൂപത്തിലായിരിക്കുകയുമില്ല. എന്തായാലും നെയ്മർ ജൂനിയർക്ക് അവിടെ അന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല PSG ക്ക് വേണ്ടി നിരവധിയായ മത്സരങ്ങൾ, ഏതാണ്ടൊരു പകുതിയോളം മത്സരങ്ങൾ അദ്ദേഹം PSG യിലേക്ക് ചേക്കേറിയതിനു ശേഷം നടന്ന മത്സരങ്ങളിൽ പകുതിയോളം എണ്ണമെങ്കിലും അദ്ദേഹത്തിന് പരിക്ക് കാരണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളിലേക്ക്, ബാലൻഡിയോർ പോലെയുള്ള ഫിഫ ബെസ്റ്റ് പോലെയുള്ള വലിയ പുരസ്കാരങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. ഒപ്പം തന്നെ നെയ്മർക്ക് കൺസിസ്റ്റൻസി നഷ്ടമായി പോയി. PSG യിലേക്ക് ചേക്കേറിയതിനു ശേഷം ആ പഴയ ഒരു കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് നഷ്ടമായി പോയി എന്നുകൂടി ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മെസ്സിയും ക്രിസ്ത്യാനോയും കഴിഞ്ഞാൽ അന്നൊക്കെ വലിയ രൂപത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്നു നെയ്മർ ജൂനിയർ FC ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന സമയത്ത്. പലപ്പോഴും നമ്മളത് കണ്ടതാണ്, ബാലൻഡിയോറിനുള്ള നോമിനേഷൻ ലിസ്റ്റിലൊക്കെ പലപ്പോഴും അദ്ദേഹം വലിയൊരു പ്രാധാന്യത്തോടുകൂടി വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ അദ്ദേഹം പുറകോട്ട് പോയിരിക്കുന്നു, പല ലിസ്റ്റുകളിലും അത് സംഭവിക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഇപ്പോൾ വീണ്ടും മെസ്സിയും എംബപ്പേയും നെയ്മറും ഒക്കെ ഒരുമിച്ച് വരുന്നു. മെസ്സിയും നെയ്മറും ഒരുമിച്ച് വീണ്ടും കളിക്കുന്ന ഒരു സീസണാണല്ലോ ഇത്. ഇത്തവണയെങ്കിലും PSG ക്ക് ആ ഒരു UCL കിരീടത്തിലേക്ക് പോകാൻ കഴിയുമോ എന്ന കാര്യം കണ്ടറിയണം. എങ്കിലും നമ്മൾ ഇവിടെ കൺക്ലൂഷനായിട്ട് കാണേണ്ടത് നെയ്മർ ജൂനിയർക്ക് ആ പഴയ മികവ്, പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എവിടെയോ നഷ്ടമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ ഇതിഹാസം കഫുവും അത് പറഞ്ഞിരുന്നു. നെയ്മർക്ക് ഇതുവരെ ബാലൻഡിയോർ ലഭിച്ചില്ല എന്നുള്ളത് അത്ഭുതമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അദ്ദേഹത്തെക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്ന മറ്റു താരങ്ങളുണ്ട് എന്നാണ് കഫു പോലും പറഞ്ഞു വെച്ചത്. നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ബാഴ്സലോണ വിട്ടതിന് ശേഷം PSG യിലേക്ക് പോയപ്പോൾ ഇപ്പോൾ PSG യിലുള്ള നെയ്മർ ജൂനിയർക്ക് പഴയ മികവ് നഷ്ടമായിട്ടുണ്ടോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും.